हेलो फ्रेंड्स वेलकम बैक ना सिंप्लर स्नैक रेसीपी आईटा वह मुट को स्नैक अधिक इंग्रीडियंस वे अधिक टाइम वे सिंप्लट इन टोटल ना मुटे आवश्यम वन रु मुट पोटी रु मुट पुंगे ना वीटल साधन उ कवेपिल मल अद നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഞാനിപ്പോൾ രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം ഞാനിവിടെ എരിവിനെ പച്ചമുളക് ഇടുന്നതിന് പകരം കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സുമാണ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം ഇനി നമുക്കിതൊന്ന് ഹാൻഡ് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക നല്ല എരിവുള്ള ഒരു സ്നാക്ക് ആണ് നിങ്ങൾ എരിവ് അനുസരിച്ച് ഇതൊക്കെ ആഡ് ചെയ്യുക എന്നിട്ട് ഒന്നുകൂടി വീട്ടിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക ഇനി ഒരു ചെറിയ ഉള്ളി എടുക്കുക അത് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക ഇനി ഇതും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ വേണ്ടത് മല്ലിയിലയാണ് പിന്നെ കറിവേപ്പില അതും കൂടി ഒന്ന് നല്ല ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് അതിൽ ഇട്ട് കൊടുക്കാം ഇതിനധിക ചിലവൊന്നുമില്ല നാല് മുട്ട മാത്രമേ വേണ്ടൂ ബാക്കിയൊക്കെ വീട്ടിൽ അത്യാവശ്യം ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ് പെട്ടെന്ന് റെഡിയാക്കാൻ മാത്രമല്ല നല്ലൊരു ടേസ്റ്റിയാണ് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സിന്റെ ഒക്കെ ഒരു ഫ്ലേവർ വരുന്നുണ്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായി ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ല രണ്ട് മുട്ട പുഴുങ്ങതും കൂടി വേണമെന്ന് അത് നമുക്കൊന്ന് ഒരു മുട്ട എട്ട് കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം ഒരു മുട്ട എട്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ ഇപ്പോ രണ്ട് മുട്ട എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ 16 പീസസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ 16 സ്നാക്ക് ഉണ്ടാക്കാം നമുക്ക് ഇതിനെക്കൊണ്ട് രണ്ട് മുട്ടനെക്കൊണ്ട് 16 സ്നാക്ക് റെഡിയാവും ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഞാൻ ഇപ്പോ ഒരു കാരക്കുഴി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ നല്ലോണം ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ മുട്ടയുടെ മിക്സിൽ നിന്ന് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒന്ന് മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കാം ആ കുഴിയിലേക്ക് ഫുൾ ആയിട്ട് ഒഴിക്കാൻ പാടില്ല കാരണം നമുക്ക് ഇനി ഈ മുട്ടയുടെ പീസും കൂടി വെച്ച് കൊടുക്കാനുണ്ട് എന്നിട്ട് അതൊന്നും കൂടി കവർ ചെയ്യാനുണ്ട് അപ്പോൾ ഏകദേശം 1 ടീസ്പൂണിൽ നിന്ന് അളവിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു കുക്ക് ആകുമ്പോൾ അതിലേക്ക് മുട്ട വെച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ജസ്റ്റ് താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി അതിൻ്റെ മേലെ വീണ്ടും ഒഴിച്ച് കൊടുക്കുക ഇത് ഫുൾ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത് ഇത് ഹൈ ഫ്ലെയിം ആക്കുന്നേ ഇല്ല ഈ ടൈമിലൊക്കെ ലോ ഫ്ലെയിമാണ് അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും ഇനി നമുക്ക് ഇതിന് മേലെ മൊത്തത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴും ലോ ഫ്ലെയിം തന്നെയാണ് ഒരു മിനിറ്റ് മതി അപ്പോൾ തന്നെ അത് ഏകദേശം കുക്ക് ആവും ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടുമ്പോഴൊക്കെ നല്ലോണം സൂക്ഷിക്കുക കാരണം സോഫ്റ്റ് ആണ് ഒന്ന് മെല്ലെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ഇളകി വരും സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കാം ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് ഹാഫ് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയായി ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക ഓയിൽ ഗ്രീസ് ചെയ്യാൻ മറക്കരുത് ഓരോ സ്നാക്ക് എടുത്ത് കഴിയുമ്പോൾ ഓയിൽ ഗ്രീസ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്യാം
ഇപ്പോൾ 14 സ്നാക്ക് റെഡിയായി. ഇനി രണ്ട് മുട്ടയുടെ പീസ് ബാക്കിയുണ്ട്. അതിന് കണക്കായ മുട്ടയുടെ മിക്സും കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് മുട്ട പുഴുങ്ങിയത് എടുത്തിട്ട് രണ്ട് മുട്ടയുടെ ബാറ്ററും കൂടി കറക്റ്റ് അളവാണ്. ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ തന്നെ എടുക്കുക, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.